ദൗഖിയിലെ ഇന്ത്യ ബംഗ്ലാദേശ് ഫ്രണ്ട്ഷിപ്പ് ബോർഡറിന്റെ കാഴ്ചകളാണ് ഈ എപ്പിസോഡിൽ. കൂടാതെ ദൗഖിയിൽ നിന്നും ഷില്ലോങ്ങിലേക്കുള്ള യാത്രയിൽ കണ്ട ചില കാഴ്ചകളും നമുക്ക് കാണാം. ഞാൻ അഷ്റഫ് എക്സൽ, വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഉമ്മൻ നദിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഉമ്മൻ നദിയോട് യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്നും പോന്നു. പിന്നീട് നമ്മുടെ തോണിക്കാരനായ ഹോട്ടൽ ഉടമയോട് യാത്ര പറഞ്ഞ് നമ്മുടെ വണ്ടിയിലേക്ക് നടന്നു. വണ്ടിയെടുത്തിട്ട് പിന്നീട് പോയത് ഇന്ത്യ ബംഗ്ലാദേശ് ഫ്രണ്ട്ഷിപ്പ് ഗേറ്റിലേക്കാണ്. ഇതാണ് ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്കുള്ള ഗതാഗത മാർഗം. വണ്ടികളെല്ലാം പോകുന്നത് ഈ വഴിയാണ്. രണ്ട് ഗേറ്റുകളുണ്ട്, ഇന്ത്യയുടെ ഒരു ഗേറ്റും ഒരു നിശ്ചിത ദൂരം കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് ബംഗ്ലാദേശിന്റെ മറ്റൊരു ഗേറ്റും. നമുക്ക് ഇന്ത്യയുടെ ഈ ഗേറ്റിന്റെ അകത്തേക്ക് കടന്ന് അകത്തുള്ള സ്പേസിന്റെ പകുതി വരെ നമുക്ക് പോകാം. അതിന്റെ അപ്പുറം ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിലേക്ക് പോകണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ്സ്, രേഖകളൊക്കെ വേണം. വിസ പോലെയുള്ള രേഖകളെല്ലാം വേണം. ഒരാൾ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ യാത്രാ രേഖകളെല്ലാം, ഡോക്യുമെന്റ്സ് എല്ലാം ഒരു പട്ടാള ഉദ്യോഗസ്ഥ പരിശോധിച്ച് അദ്ദേഹത്തിനെ കടത്തിവിടുന്ന ഒരു കാഴ്ച കണ്ടു. ഈ കാണുന്നതാണ് കറക്റ്റ് അതിർത്തി. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. ഈ സംസാരിച്ചു നിന്നുകൊണ്ട് ചായ കുടിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ നിൽക്കുന്നത് ഇന്ത്യയിലും മറ്റയാൾ നിൽക്കുന്നത് ബംഗ്ലാദേശിലുമാണ്. ഗേറ്റ് കടന്ന് ചെല്ലുന്നത് ബംഗ്ലാദേശിലെ തമാബിൽ എന്ന സ്ഥലത്തേക്കാണ്. വീഡിയോ എടുത്തുകൊണ്ട് നടന്നപ്പോൾ ഞാൻ അറിയാതെ അതിർത്തിയുടെ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഒരു പട്ടാള ഉദ്യോഗസ്ഥ എന്നെ വിളിച്ചിട്ട് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് അങ്ങോട്ട് പോകാൻ പാടില്ല, അത് അതിർത്തിയാണ്, അതിർത്തിയിലൊക്കെ അപ്പുറം പോകാൻ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല എന്ന് വളരെ ചിരിച്ചോണ്ടാണ് പറഞ്ഞത്. ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് ഗേറ്റ് തന്നെ കേട്ടോ, ആരും സീരിയസ് അല്ല, എല്ലാവരും നല്ല തമാശയും കളിയും ശരിയും ഒക്കെ തന്നെയാണ്, പട്ടാളക്കാരും ഉദ്യോഗസ്ഥരെല്ലാം. ഇതാ മറ്റൊരു ഫാമിലി കൂടി ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. നമ്മുടെ ഉദ്യോഗസ്ഥർ അവരുടെ യാത്ര രേഖകളെല്ലാം, വിസയും പാസ്പോർട്ടെല്ലാം പരിശോധിച്ച് അവരെ കടത്തിവിടുന്നു. സാധാരണ നമ്മുടെ എയർപോർട്ടിലൊക്കെയാണ് ഇങ്ങനത്തെ കാഴ്ച കാണുന്നത്. ഇങ്ങനെ റോഡ് മാർഗമുള്ള എമിഗ്രേഷൻ അതൊന്നും ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതൊരു കൗതുകമുള്ള കാഴ്ചയായിരുന്നു ഞങ്ങൾക്കെല്ലാം. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഗേറ്റ് എല്ലാം കണ്ട് വീണ്ടും നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ പ്രവേശിച്ച് ഇന്ത്യയിലേക്കുള്ള ഗേറ്റ് കടന്ന് ദൗഖ്യ വിട്ട് നേരത്തെ കണ്ട ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ കടന്ന് ഷില്ലോങ്ങിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിച്ചു. കുറച്ച് ദൂരം പോയപ്പോൾ ഒന്ന് വണ്ടി ഒന്ന് നിർത്തി, ഒരു ചായ കുടിക്കാനാട്ടോ. ചായ കുടിച്ചിട്ടില്ല, രാവിലെ ഒരു ചായ കുടിച്ചാണ്, പിന്നെ കുടിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഫോണിൽ വീഡിയോ എടുത്തിട്ട് ഫോൺ നിറഞ്ഞു, മെമ്മറി ഒക്കെ നിറഞ്ഞു. അപ്പോൾ എനിക്കത് ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്യണം. വണ്ടിൻ്റെ അകത്തിരുന്നിട്ടും കോപ്പി ചെയ്യാം, പക്ഷേ ചുമ്മാ ഒരു ജാട കിടക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വണ്ടിയുടെ ബോണറ്റിൽ കയറി ഇരുന്നിട്ടാണ് മൊബൈലിലുള്ള വീഡിയോസ് മുഴുവൻ ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്തത്. ചായക്കട നല്ല കിടു കേട്ടോ. എൻ്റെ പേര് പാരീസ് ഫുഡ് സെൻ്റർ. പാരീസ് എന്ന് പറഞ്ഞാൽ ആ പാരീസ് അല്ല, പാരി അപ്പോസ്ട്രോഫി എസ്, പാരീസ്. അടിപൊളിയാണ്. അതായത് ഒരു ചായക്കട, പിന്നെ മുറ്റത്ത് അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഓറഞ്ച് മരം, നല്ല പഴുത്ത ഓറഞ്ചുകളുണ്ട് മരത്തിൽ. പിന്നെ സൈഡിലൊരു ചെറിയ പെട്ടിക്കട, പിന്നെ അതുകൂടാതെ ഇപ്പുറത്തൊരു പോർഷൻ കണ്ട
അതായത് മുള കൊണ്ട് ഇങ്ങനെ നല്ല ഹൈറ്റിലേക്ക് കെട്ടി ഉണ്ടാക്കിയിട്ട് ഒക്കെയാണ് ഒരു ഒരു പ്ലാറ്റ്ഫോം. അവിടെയാണ് നമുക്ക് അവർ ചായ സപ്ലൈ ചെയ്യുന്നത്. ബോധപൂർവം ഉയരം കൂട്ടി ചായയുടെ രുചി കൂട്ടാനുള്ള സൈക്കോളജിക്കൽ മൂവ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ആ ഭാഗത്തുള്ള മരങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം. പിന്നെ കംപ്ലീറ്റ് മുളകളാണ്, ഇരിക്കാനുള്ള സ്ഥലവും ചെയറല്ല ബെഞ്ച് പോലെയാണ്, അതും ടേബിളും മൊത്തത്തിൽ മുള മയമാണ്. ഏതായാലും അവിടെ ആണ് അവർ ചായ സപ്ലൈ ചെയ്യുന്നത്. ചായ തരക്കേടില്ലായിരുന്നു, ചായ കൊണ്ട് തന്ന് ചായ കുടിച്ചു. ഒരു നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ചായ കുടി. ചായ കുടിച്ച് പിന്നെ NH നാഷണൽ ഹൈവേ 206 ഞങ്ങൾ ഷില്ലോങ് ലക്ഷ്യമാക്കി നീങ്ങി. നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ കുറച്ച് ഹെലികാം ഷോട്ടുകൾ എടുക്കാമെന്ന് കരുതിയിട്ടാണ് വണ്ടി നിർത്തിയത്. കുറച്ച് ഷോട്ട്സൊക്കെ എടുക്കുകയും ചെയ്തു, പക്ഷെ ഒരു മുട്ടം പണി കിട്ടി. അതായത് ഈ ഹെലികാമിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഞാനിത് എവിടെ നിന്ന് പഠിച്ചിട്ടോ ആരുടെയെങ്കിലും കൂടെ പോയാണ്ട് പറത്തി നോക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പോയിട്ട് അങ്ങോട്ട് മേടിച്ച് വന്നു. ഞാൻ മേടിച്ച ആ ക്യാമറയിൽ തന്നെ ഞാനത് പറത്തി പഠിച്ചതും, പക്ഷേ അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാം എന്ന് മാത്രമല്ല, വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു ഹോം പോയിന്റ് സെറ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട്. നമ്മളിത് പൊക്കുന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് GPSൽ ഹോം പോയിന്റ് സെറ്റ് ചെയ്യാം. പിന്നീട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അതായത് ഈ റിമോട്ട് കൺട്രോളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാലോ, കണക്ഷൻ പോയാലോ ഒക്കെ, അതോ അല്ലെങ്കിൽ ബാറ്ററി തീരാറായാലോ ഒക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എവിടെ നിന്നാണോ ഇത് പൊക്കിയത് അവിടെ തന്നെ വന്ന് ഇറങ്ങും. അതിനാണ് ഈ ഹോം പോയിന്റ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് പറ്റിയ അബദ്ധം, ഞാനിത് പൊക്കി കഴിഞ്ഞിട്ട് ഹോം പോയിന്റൊക്കെ സെറ്റ് ചെയ്ത് പൊക്കി കഴിഞ്ഞു, പിന്നെ ഈ വണ്ടിയിൽ കയറിയിട്ട് വണ്ടിയിലിരുന്നിട്ടാണ് ഇത് കൺട്രോൾ ചെയ്തത്. ഈ വണ്ടി ഓടുന്ന സീനൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ആ വണ്ടിക്കകത്താണ്. അപ്പോൾ കുറച്ച് വളവൊക്കെ തിരിഞ്ഞ് കുറച്ച് ദൂരം പോയി നമ്മൾ. അപ്പോഴാണ് പെട്ടെന്ന് ബാറ്ററി ലോ ആയത്. ബാറ്ററി ലോ ആയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിച്ചു, ഈ ഡ്രോണ് ഹെലികാം അതിൻ്റെ ഹോം പോയിന്റിലേക്കുള്ള യാത്ര തുടങ്ങി. അപ്പോൾ ഹോം പോയിന്റ് ഒരുപാട് ബാക്കിലാണ്. ഞാനീ ഇത് പൊക്കിയത് റോഡിൽ വണ്ടി ഇട്ടിട്ട് വണ്ടിയുടെ ബോണറ്റിൽ വെച്ചിട്ടാണ് പൊക്കിയത്. അപ്പോൾ ഇനി അത് പോയി ഇറങ്ങാൻ പോകുന്നത് നടു റോഡിലാണ്. ഇപ്പോൾ ഒരുപാട് വണ്ടി പാസ് ചെയ്യുന്ന റോഡാണ്, എന്ത് സംഭവിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു, ഓടി 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 കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. ഓടുമ്പോൾ നമുക്കറിയാമല്ലോ കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓടി എത്തുമ്പോഴത്തേക്കും ഷബീർ വണ്ടി തിരിച്ചിട്ട് അതിൻ്റെ അടുത്ത് എത്തിയിരുന്നു. ലാസ്റ്റ് അതിങ്ങനെ ഇറങ്ങുമ്പോൾ, റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് താഴെ വണ്ടി കൊണ്ടുപോയി നിർത്തി കൊടുത്തു. അതിൻ്റെ ഈ ഫാനിൻ്റെ ലീഫ് ജസ്റ്റ് ഒന്ന് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ്സിലൊന്ന് തട്ടി എന്നല്ലാതെ അപ്പോഴത്തേക്ക് എനിക്ക് പിടിക്കാൻ പറ്റി. വേറെ ഒന്നും പറ്റിയില്ല, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല, കേടൊന്നും പറ്റിയില്ല. പക്ഷേ ഇതിനകത്ത് വേറെ ഓപ്ഷൻ ഉണ്ട്, ബാറ്ററി തീരാറായി ഹോം പോയിന്റിലേക്ക് പോകുമ്പോഴും നമുക്കത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് വിചാരിച്ച സ്ഥലത്ത് ലാൻഡ് ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്കത് അറിയില്ലായിരുന്നു. ഏതായാലും പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ അതിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു. വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. പോകുന്ന വഴി കുറച്ച് ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ടു. ഒരിടത്ത് കുറച്ച് മൾബറി ഇങ്ങനെ വളഞ്ഞേക്കുന്ന കണ്ടപ്പോൾ വണ്ടി നിർത്തി കുറേ മൾബറിയൊക്കെ പറിച്ച് തിന്നു.
ഒരു ചെറിയ വീട് കണ്ടപ്പോ വെറുതെ അങ്ങോട്ടൊന്ന് ഇറങ്ങി ചെന്നതാണ്. അപ്പോ ഉമ്മർ തന്നെ ഒരു വയസ്സായ ആളിരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്ന ഒന്നുമില്ല, ഹിന്ദി മനസ്സിലാവാഞ്ഞിട്ടാണ് അദ്ദേഹം ഒന്നും പറയുന്നില്ല. മുറ്റത്ത് കുറെ കോഴികളുണ്ട്, അദ്ദേഹം കോഴികളെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലൊക്കെ, നമ്മുടെ നാട്ടിലുള്ള വീടുകളിലൊക്കെ ഈ ഓഫീസ് റൂമൊക്കെ ഉണ്ടാക്കുന്ന പോലെ വീടിന്റെ ഏറ്റവും പ്രധാന ഭാഗത്ത് സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറുന്ന രീതിയിലാണ് ഈ വീട്ടിൽ കോഴിക്കൂട് പണിതിരിക്കുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോഴികൾ. ഇവിടെ വേറെ ആരും കാണുന്നില്ല, ഇദ്ദേഹം ഇവിടെ കോഴികളൊക്കെ പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാലത്ത് കോഴികളെ വിൽക്കുന്ന സ്ത്രീകളെ കണ്ടല്ലോ, രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു പക്ഷേ ഇവിടുത്തെ സ്ത്രീകളൊക്കെ ഈ കോഴിനെ വിൽക്കാൻ വേണ്ടി പോയതായിരിക്കും. ഞാൻ കോഴികളെയൊക്കെ വീഡിയോ എടുത്ത് കണക്കുന്നതിൻ്റെ ഇടയിൽ കൂട്ടുകാരെല്ലാം അപ്പുറത്തെ ഒരു കടയിൽ കയറിയിട്ട് ഒരു ഓംലെറ്റ് ഒരു ബുൾസൈ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതായാലും ഞാനും ഓടിച്ചെന്ന് ഒരു ബുൾസൈ ഓർഡർ ചെയ്ത് കഴിച്ചു. ഞാൻ ബുൾസൈ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ കട നടത്തുന്ന ചേച്ചിയുടെ മകള് സ്കൂൾ വിട്ട് വരുന്നത് കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വണ്ടിയെടുത്തു. കുറച്ച് ദൂരെ പോയപ്പോഴേക്കും റോഡിലൊക്കെ കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങിയിരുന്നു. നാഥുല പാസിലേക്കുള്ള യാത്രയിൽ വണ്ടി ഓടിച്ച ഡ്രൈവർ മാത്രമല്ല നമ്മുടെ കൂടെയുള്ള ഡ്രൈവറും കിടുവാണ്. ഈ ഇത്രയും നല്ല മഞ്ഞുണ്ടായിട്ടും നല്ല സുരക്ഷിതമായി തന്നെ ഷബീർ അടിപൊളിയായി വണ്ടി ഓടിച്ചു. ചില സ്ഥലങ്ങളിൽ കോട മൂവ് ചെയ്യുന്നത് കണ്ടാൽ വീഡിയോ ടൈം ലാപ്സ് എടുത്തതാണ് തോന്നിപ്പോകും. ആ രീതിയിലാണ് ശരിക്കും നല്ല സ്പീഡിൽ റോഡിന്റെ താഴെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് കോടമഞ്ഞ് ഇങ്ങനെ ഇരച്ച് കയറി വരുന്നത് കാഴ്ച കാണാം. കുറച്ചുകൂടെ ദൂരം പോയിട്ട് ഒരു നല്ല വ്യൂ പോയിന്റ് കണ്ടപ്പോൾ വണ്ടി നിർത്തി. ഗോപ്രോയെ അവിടെ ഒരു ടൈം ലാപ്സ് റെക്കോർഡ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പരിസരമൊക്കെ ഒന്ന് കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടു. മേഘാലയ അപാര ഫീലാണ് കേട്ടോ. മേഘാലയ ഞങ്ങളുടെ ട്രിപ്പിൽ ഏറ്റവും നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായത്, ഏറ്റവും നല്ല അടിപൊളി കാഴ്ചകൾ ഉണ്ടായത്, ഏറ്റവും നല്ല കാലാവസ്ഥ അനുഭവിച്ചത്, നല്ല മനസ്സിന് കുളിർമയുള്ള കാഴ്ചകൾ കണ്ടത്, എല്ലാം നല്ല എന്താ പറയുക
ഒന്നും പറയാനില്ല. മേഘങ്ങൾ നമ്മളങ്ങനെ തൊട്ടുരുമി പോകുന്ന ഒരു ഫീലാണ് ഇവിടെ എപ്പോഴും. അതായത് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സംസ്ഥാനത്തിനും ഇതുപോലെ അതിൻ്റെ ആ സംസ്ഥാനത്തിൻ്റെ സ്വഭാവത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇതുപോലൊരു പേര് വേറൊരു സംസ്ഥാനത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കിടിലൻ ഫീലാണ് മേഘാലയ. അവിടെ നിന്നും പുറപ്പെട്ടു. വഴിയിലൊരു കാര്യം ശ്രദ്ധിച്ചത്, വഴിയിൽ മൊത്തം കോടയാണ്, ഫുള്ള് റോഡ് മൊത്തം കോടയാണ്. പെട്ടെന്ന് തന്നെ വെയിൽ വരും, നല്ല തെളിഞ്ഞ അന്തരീക്ഷം. പെട്ടെന്ന് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കോട, പിന്നെയും തെളിഞ്ഞ അന്തരീക്ഷം. ഇങ്ങനെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും രാത്രി നമ്മൾ ഷില്ലോങ്ങിലെത്തി. അന്ന് രാത്രി തന്നെ ഗുവാഹത്തിയിലേക്ക് പോയി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് അത് വെച്ചിട്ടാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.